അക്കാദമിയിലേക്ക് മലയാളി മടങ്ങിപ്പോകുന്ന സമയം കൂടിയാണ് ഓണക്കാലം. ഓണമടുത്തതോടെ പാലക്കാട്ടെ വലിയങ്ങാടിയിൽ ഓണക്കുടകൾക്കും കഞ്ഞിക്കൊട്ടയ്ക്കും പൂക്കുടയ്ക്കുമൊക്കെ വലിയ ആവശ്യക്കാരാണ്. കൊടപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയതാണ് ഈ കുട. 1400 രൂപയാണ് വില. ഓണത്തിന് മാത്രമല്ല, ഓണം കഴിഞ്ഞാലും നല്ല മഴയത്തും വെയിലത്തും ദേ വേണമെങ്കിൽ ഇങ്ങനെ ചൂടി നടക്കാം. ഓലക്കുടകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. നാട്ടിലിറങ്ങുന്ന ഓരോ മാവേലിക്കും ഓരോ കുട വീതം വേണം. സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് ഈ വപ്പടവട്ടി, അത് ഇതാണ് വപ്പടവട്ടി എന്ന് പറയുന്നത്. പിന്നെ കഞ്ഞി തെക്കാനും കഞ്ഞി വടിക്കാനും ഒക്കെ ആയിട്ടുള്ള കൊട്ടകൾ, പിന്നെ അത് അതൊക്കെ തന്നെയാണ്. ഇത്ര വലിയ സദ്യ ആണെങ്കിൽ ഇതെടുക്കും, ചെറുതാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ചെറുതെടുക്കും, അങ്ങനത്തെ ഉള്ളതാണ്. പിന്നെ പൂക്കാലത്ത് ഈ പൂക്കൾ കൊണ്ടുപോകുന്ന തട്ടാണത്. ആ മുറ്റത്ത് പൂവിടുന്ന സമയത്ത് ഇത് നിറച്ച് പൂവുണ്ടാകും. ഇതും കൊണ്ട് മുറ്റത്തിരുന്നിട്ടാണ് എല്ലാവരും ആ പൂവെടുത്ത് ഇല്ല. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ അകം വൃത്തിയാക്കിയിരുന്നത് ഇതുപോലത്തെ ചൂലുകൊണ്ടാണ്. അട്ടപ്പാടിയിൽ നിന്നുള്ള പ്രത്യേക പുല്ലുകൊണ്ടാണ് ഈ ചൂൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വില വെറും 50 രൂപ. കളമുറം, ഓലപ്പായ, വള്ളിക്കൊട്ട, അങ്ങനെ പഴമയുടെ മണമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെ. എല്ലാത്തിനും പഴയ കാലത്തുള്ള സാധനങ്ങൾക്ക് വാങ്ങാൻ ആൾക്കാർ തയ്യാറാണ്, ഉണ്ടാക്കി കിട്ടാനാണ്. ഓണം ഓർമ്മകളുടെ കൂടി ഉത്സവമാകുമ്പോൾ ആ ഓർമ്മകളെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് മലയാളികൾ. രാജേഷ് തകഴിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതൊക്കെ ഓണക്കാലത്ത് നമ്മൾ കാണുന്ന നല്ല ഓർമ്മയാണ്. ഡിമാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട്. അവർക്ക് ആകെയുള്ള പ്രതീക്ഷ ഓണക്കാലത്ത് ആ ഗൃഹാതുര സ്മരണയിലെത്തി വാങ്ങുന്ന ഇത്തരം സാധനങ്ങളും അതുകൊണ്ട് കിട്ടുന്ന പണം മാത്രമായിരിക്കും.